എന്നെ തൊടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എളുപ്പമുള്ള വഴികളിലൂടെ സഞ്ചരിക്കുന്ന ശീലം എനിക്കില്ല ശാലിനി. ആലോചിച്ചു നോക്ക, ഈ ചടങ്ങ് ചെയ്താൽ ഒരുപാട് വേദനിക്കേണ്ടി വരും. എന്താ തയ്യാറാണോ? അത് നിന്റെ സമ്മാനമായിട്ട് ഞാൻ കരുതിക്കോളാം. നീ തരുന്ന എല്ലാ സമ്മാനങ്ങളും ഞാൻ ശ്രദ്ധാപൂർവം സൂക്ഷിക്കുന്നുണ്ട്. കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് ഒട്ടു തൊടുന്നൊരു നാണം തീരത്ത് ശ്രദ്ധിക്കണം ശാലിനി, ഇന്നത്തെ രാത്രി ഈ ദീപം അണയാതെ നോക്കണം. നിങ്ങളുടെ കാലിന് നല്ല മുറിവുണ്ട്. നിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുറിവുണ്ടായില്ലെങ്കിലേ ഉള്ളൂ ശാലിനി. ഹലോ മാമുരളി. വാട്ട്? അതെ ഏട്ടാ, ഒന്ന് വേഗം വാ. മുരളിയുടെ കോളറേന്ന് വിടടാ. അവനെ നീ എന്തിനാ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ആ
I miss you, Muthashi. നിന്നെ കാണാഞ്ഞ് ഞാനും ഒത്തിരി വിഷമിച്ചു മോനെ. ഞാൻ വന്നു എന്നുള്ള കാര്യം മുത്തശ്ശിക്ക് എങ്ങനെ മനസ്സിലായത്? നീ എന്റെ പൊന്നു മോനല്ലേടാ. ഹൃദയമെടുപ്പ് കേട്ടാ നമ്മള് ഹൃദയത്തെ മനസ്സിലാക്കുന്നത്. അത് കാണേണ്ട കാര്യമില്ല. അത് ചേട്ടൻ വരുമ്പോഴല്ലേ മുത്തശ്ശി. പക്ഷെ ഞാൻ റൂമിലേക്ക് വരുമ്പോഴും മുത്തശ്ശി അറിയുന്നുണ്ടല്ലോ. നീ ഒരു ലിറ്റർ കനച്ച എണ്ണയും തലേ തേച്ചോണ്ട് വന്നാല് ആർക്കാടാ മനസ്സിലാവാത്തത്. നീ പോയിക്കോ, എനിക്ക് എന്റെ ദേവനോട് കുറച്ച് സംസാരിക്കാം. എന്റെ കൈയുടെ ചൂടറിയണ്ടെങ്കിൽ പോയിക്കോണം. ആ പക്ഷേ മുത്തശ്ശി. പോടാ. ഞാൻ എന്ത് പറഞ്ഞാലും മുത്തശ്ശി ഇങ്ങനെയാ. ഈ വീട്ടിൽ എനിക്ക് ഒരു വിലയില്ല. നീ വല്ലതും പറഞ്ഞായിരുന്നോ? ഏയ് ഒന്നുമില്ല, ഞാൻ പോവാന്ന് പറയായിരുന്നു. മുത്തശ്ശി വാ. ഞാനും നിന്നെ ഒരുപാട് മിസ് ചെയ്തു മോനെ. പക്ഷെ മുത്തശ്ശി ഇത്രയും ദൂരെ യാത്ര ചെയ്ത് എന്തിനാ വന്നത്? വല്ല ആവശ്യമുണ്ടായിരുന്നു? നിന്റെ ഓർമ്മ വന്നിട്ട്. ഞാനും ഓർക്കണ്ടായിരുന്നു. അതെ അതെ. എടാ എന്താ നീ ഒരു ഫോൺ പോലും ചെയ്യാത്ത? നിനക്കറിയോടാ ലണ്ടനിലെ മദാമവൻ എനിക്ക് സ്വൈര്യം തരുന്നില്ല. നീ ഇല്ലാതെ അവരെല്ലാം അവിടെ കരഞ്ഞു പിഴിഞ്ഞിരിക്കുക. പാർക്കിൽ ചെന്നാ അവളുമാര് ചുറ്റും കൂടും. മുത്തശ്ശി വേറെ അഡ്വൈസ്. മാർക്കറ്റിൽ ചെന്നാലോ അവിടെയും വിടില്ല. മുത്തശ്ശി വേറെ അഡ്വൈസ്. എനിക്ക് വേണ്ടി അല്ലെങ്കിലും അവളുമാരുടെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും നീ അങ്ങ് പോരടാ. എനിക്കിപ്പോ ഇവിടെ നിന്നോട് വരാൻ പറ്റില്ല മുത്തശ്ശി. അതെന്താ മോനെ അങ്ങനെ പറഞ്ഞു കളഞ്ഞത്? അതിന്റെ കാരണം മുത്തശ്ശിക്ക് അറിയാവുന്നതല്ലേ? എനിക്കറിയാവടാ. നീ ഇവിടെ പ്രതികാരം ചെയ്യാൻ വന്നിരിക്കുക, എല്ലാം കത്തിച്ചാമ്പലാക്കാൻ. പക്ഷെ കത്തിച്ചാമ്പലാക്കാൻ അഗ്നിക്ക് സ്വയം കത്തിയെരിയേണ്ടി വരുമെന്നുള്ളത് നീ മനസ്സിലാക്കുന്നില്ലല്ലോടാ. നിന്റെ നാശം കാണാൻ ഈ മുത്തശ്ശി ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചവളാ ഞാൻ. ഇനി നിന്നെയും കൂടെ നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല. ഞാൻ തോറ്റുപോകുന്ന മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. നീ വിജയിക്കുമോ എന്നുള്ളതാ മോനെ എന്റെ പേടി. വെറുപ്പിലും വൈരാഗ്യത്തിലും വിജയിക്കുന്നയാൾക്ക് മറ്റെല്ലാത്തിലും തോൽവി മാത്രമേ ഉണ്ടാവൂ. നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉള്ളവർക്കല്ലേ തോൽവിയെ പറ്റി പേടിയുണ്ടാവുള്ളൂ. എല്ലാവരോടും ക്ഷമിക്കാം, പക്ഷെ ശാലിനിയോട് പറ്റില്ല. എന്നാലും അതെന്തിനാ? ശാലിനി അവൾ എന്റേതായിരുന്നു മുത്തശ്ശി. സത്യത്തിന് പല മുഖങ്ങളുണ്ട്. നീ കണ്ടതും അനുഭവിച്ചതും സത്യത്തിന്റെ ഒരു മുഖം മാത്രമാണ്. ശാലിനിയുടെ സത്യം മറ്റെന്തെങ്കിലും ആയിക്കൂടെ? സത്യം ഒന്നേ ഉള്ളൂ മുത്തശ്ശി. അവര് നമ്മുടെ ഫാമിലി നെയിമിനെ എന്നേക്കുമായി ഇല്ലാതാക്കി. അതുപോലെ ഞാൻ ആ ശാലിനിയുടെ ഫാമിലി നെയിം ഇല്ലാതാക്കുന്നത് വരെ എനിക്ക് അച്ഛനോടും അമ്മയോടുള്ള കടം വീട്ടാനാവില്ല. മോനെ, എന്റെ മോനെയും മരുമോളെയും ആരോ കൊന്നു കളഞ്ഞു എന്നുള്ളത് ശരിയാ. ഇനി എനിക്ക് ബാക്കിയുള്ളത് നീ മാത്രമാ. ഈ ജന്മം മുത്തശ്ശിയെ തനിച്ചാക്കി നീയും പോകരുത്. ഈ പകപോക്കലൊന്നും നമുക്ക് വേണ്ട. പകപോക്കാതിരിക്കാനാവില്ല. അച്ഛന്റെ അമ്മയുടെ മുഖത്ത് ഞാൻ ഇങ്ങനെ നോക്കും. അവരോടുള്ള കടം വീട്ടാതിരിക്കാൻ പറ്റില്ല മുത്തശ്ശി. നിനക്ക് പേടി തോന്നുമ്പോഴൊക്കെ ഈ കല്ലിലേക്ക് നോക്കിയാ മതി. ഇതിന്ന് നിനക്ക് ധൈര്യം കിട്ടും. ഞാൻ നിന്നെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടേക്കാ നീ പോയത് ദേവ? എന്നെ മറന്നുകൊണ്ട് നീ ഇപ്പൊ എവിടെയാ ദേവ? എന്നെ വിട്ട് നീ എങ്ങോട്ടാ പോയേ? ദേവനെ ഓർത്തതാണ് മോളെ. ഞാൻ ശ്വാസം എടുക്കാൻ മറന്നാലും ഒരു ദിവസം പോലും ഞാൻ അവനെ ഓർക്കാൻ മറക്കാറില്ല അമ്മാവ. അവൻ എന്റെ അടുത്തുള്ളപ്പോ ഞാൻ എപ്പോഴും വഴക്കുണ്ടാക്കുമായിരുന്നു. എന്നിട്ട് കരഞ്ഞ് ഞാൻ ചോദിക്കും, എന്നെ കരയിപ്പിക്കാതെ ഇവിടെ നിന്ന് പോവൂന്ന്. അപ്പോഴെനിക്ക് അറിയില്ലായിരുന്നു അവൻ പോയാൽ എനിക്ക് ഇത്രയേറെ വിഷമം ഉണ്ടാവുന്നുള്ള കാര്യം. അവന് ഒരു പ്രാവശ്യം പോലെ ഓർത്തില്ലല്ലോ.
അവനില്ലാതെ ഞാൻ എന്ത് ചെയ്യുമെന്ന്. അമ്മ എന്നെയും മേഘ്നയെയും ശിഖയെയും അമ്മ അവന്റെ കൂടെ ബനാറസിലേക്ക് വിട്ടപ്പോ അവൻ വലിയ വലിയ കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത്. അവൻ പറയാ, ശാലിനി നീ തിരിച്ചു വരുമ്പോഴുണ്ടല്ലോ നമുക്ക് ഊഞ്ഞാലാടാം, കണ്ണുപൊത്തി കളിക്കാന്നൊക്കെ. എന്നാ ഞാൻ തിരിച്ചു വന്നപ്പോ അവനും അവന്റെ കുടുംബവും നമ്മുടെ വീട്ടിൽ നിന്ന് എവിടേക്കോ പോയി. അത് കഴിഞ്ഞ് അവനെ പറ്റി ഒരറിവും ഇല്ലായിരുന്നു അമ്മാവ. അമ്മാവനറിയോ, ദിവസവും ഞാൻ അവന് വേണ്ടി കത്തെഴുതിക്കൊണ്ടേയിരുന്നു. അതെല്ലാം പുണ്യ നദിയിൽ ഒഴുക്കിവിടും. ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യൂ അമ്മാവ? ഞാൻ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലായിരുന്നോ? ഞാൻ ഇന്നും അവന്റെ തിരിച്ചു വരവിനായി കാത്തിരിക്കുക. ഒരു നാൾ തീർച്ചയായും അവൻ എന്റെ അടുത്തേക്ക് എത്തും. എന്നാലോ വന്നില്ലല്ലോ. ഇനി അവൻ എന്നെ മറന്നു കാണുമോ അമ്മാവ? അമ്മാവനറിയോ, പിന്നെ പിന്നെ ഞാൻ എല്ലാരോടും പറയും ഞാനൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ദേവന്റെ കൂടെ മാത്രമായിരിക്കും. ദേവന്റെ സ്ഥാനത്ത് ഞാൻ മറ്റൊരാളെ ചിന്തിച്ചിട്ടേയില്ല. ഞങ്ങൾ ഒരിക്കലും പിരിയില്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത്. നടന്നത് മറിച്ച. പ്രതീക്ഷിക്കാതെ ഞങ്ങൾ വേർപിരിഞ്ഞു. എനിക്ക് അവനിൽ നിന്ന് വേർപിരിഞ്ഞ് അകന്നു പോവാൻ പറ്റില്ല അമ്മാവ, ഒരിക്കലും പറ്റില്ല അമ്മാവ. എനിക്ക് അവനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. നിങ്ങളുടെ ആഗ്രഹം ഞാൻ കരുതിയത് അങ്ങനെ നിനക്ക് തോന്നിയോ? Then you don't know me. ഇത് താങ്കളുടെ മുറിവിലിടാനാ? ഞാൻ വേദനിക്കുന്നത് കാണുമ്പോ നിനക്ക് സന്തോഷം ഉണ്ടാവുന്ന ഞാൻ കരുതിയത്. അങ്ങനെ തോന്നിയെങ്കിൽ Then you don't know me. ഇനി നിങ്ങൾ ഈ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് നിർത്തിയിട്ട് മുറിവിലെ മരുന്ന് പുരട്ടാൻ നോക്ക്. കള്ളം പറയുന്നവരുടെ പ്രാർത്ഥനയ്ക്കും ഗുണമുണ്ടാവില്ല, തരുന്ന മരുന്നിനും ഗുണമുണ്ടാവില്ല. കള്ളമോ? ഞാൻ എന്ത് കള്ളമാണ് നിങ്ങളോട് പറഞ്ഞത്? നീ എന്താ കണ്ടത്? മംഗലത്തമ്മാവൻ കാറ്റത്ത് പറക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ വളഞ്ഞു ചുറ്റി എന്നോട് ഓരോന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നെ എപ്പോ കണ്ടാലും എന്നോട് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നിങ്ങളുടെ സംസാരം കേട്ടാ തോന്നും ഞാൻ നിങ്ങൾക്ക് എന്തോ ദ്രോഹം ചെയ്തതുപോലെയാ. അദ്വൈത്, നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. നിങ്ങളൊന്ന് പ്രാക്ടിക്കലായി ചിന്തിച്ചു നോക്ക്. നമ്മളെ രണ്ടുപേരും അപരിചിതരാ. പ്ലീസ്, നിങ്ങൾ എന്റെ പുറകെ ഇങ്ങനെ നടക്കരുത്. നീ ബന്ധു നിന്റെ ഫാമിലി നെയിമും രക്ഷിക്കാൻ വേണ്ടിയല്ലേ ശ്രമിക്കുന്നത്? ഈ രണ്ട് കാര്യത്തിലും നിന്നെ ഞാൻ ജയിക്കാൻ സമ്മതിക്കില്ല. ഈ ബന്ധം ഞാനായിട്ട് ഇല്ലാതാക്കും. നിന്റെ ആ ബന്ധത്തിനോടൊപ്പം നിന്റെ ഫാമിലിയുടെ അന്തസ്സം ഞാൻ ഇല്ലാതാക്കും. നിങ്ങളിപ്പോ എന്റെ ഒപ്പം അല്ല, എന്റെ മുഴുവൻ ഫാമിലിയുടെ പുറകെയും കൂടിയിരിക്ക. ഞാൻ പറയുന്ന കേക്ക് പ്ലീസ്. എന്റെ ഫാമിലി വെറുതെ വിട്ടേക്ക്. അവരെല്ലാം നിരപരാധികളായ ആൾക്കാരാ. റിയലി? അതെ. നിങ്ങളിപ്പോ എന്റെ ഫാമിലിയോട് കാണിച്ച ദ്രോഹമില്ലേ, അത് കാരണം അവർക്ക് എല്ലാവരുടെ മുമ്പിലും തല കുനിക്കേണ്ടി വന്നു. എന്റെ അച്ഛനും അമ്മയും ഇന്നേ വരെ ഒരു മനുഷ്യജീവിയെ പോലും നോവിച്ചിട്ടില്ല. മൂത്ത തന്ത്രികൾ മരണപ്പെട്ടു പോയാൽ ഇളയ തന്ത്രി ഭരണം ഏറ്റെടുക്കണമെന്നുള്ളത് ഈ അമ്പലത്തിന്റെ പാരമ്പര്യമാണ്. സോ പ്ലീസ്, ഇനിയും ഞങ്ങൾ എങ്ങനെ ദ്രോഹിക്കരുത്. എന്റെ ഫാമിലി മറ്റൊരാളുടെ മുമ്പിൽ തല കുനിക്കുന്നത് കാണാൻ എനിക്കാവില്ല. ഈ മരുന്ന് മുറിവിൽ പറട്ടെ. സോ പ്ലീസ്, എന്നോടും എൻ്റെ ഫാമിലിയോടുമുള്ള വെറുപ്പും വൈരാഗ്യവും ഒക്കെ നിങ്ങൾ മറന്നു കളയണം.
ശാലിനി, നമുക്കിടയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് നിന്നെ സംബന്ധിച്ച് വെറും വാശിയോ വഴക്കോ ആയിരിക്കും. പക്ഷേ ഇതെന്റെ പ്രതികാരമാണ്. എനിക്കറിയില്ല, നിങ്ങൾക്ക് എന്നോടും എന്റെ ഫാമിലിയോടുള്ള വൈരാഗ്യം എന്താണെന്ന്. എനിക്ക് ഒരു കാര്യം അറിയൂ, എന്റെ അച്ഛനും അമ്മയും ഇന്നേവരെ ആരെയും നോവിച്ചിട്ടില്ല. മറ്റുള്ളവരോട് നമ്മൾ എല്ലാവരും കള്ളം പറയാറുണ്ട് ശാലിനി, പക്ഷെ നീ എന്തിനാ നിന്നോട് തന്നെ കള്ളം പറയുന്നത്? ഞാൻ എന്ത് കള്ളവാ പറഞ്ഞേ? നിനക്കൊന്നും അറിയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ? നീ ഒന്നും പറയണ്ട, ഞാൻ പറയുന്നോട് കേട്ട മാത്രം മതി. നീ ബന്ധവും നിന്റെ കുടുംബത്തിന്റെ പേരും രക്ഷിക്കാനല്ലേ ശ്രമിക്കുന്നത്? ഇക്കാര്യത്തിൽ നിന്നെ വിജയിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഈ ബന്ധം നടക്കാൻ പോകുന്നില്ല. തകർന്ന നിന്റെ ബന്ധത്തോടൊപ്പം നിന്റെ ഫാമിലിയുടെ അന്തസ്സ് ഞാൻ ഇല്ലാതാക്കും. നിന്റെ ഫാമിലി നെയിം ഒരു കോമാളി പേരായി മാറും ശാലിനി. ഒരു കാര്യം നീ ഓർത്താൻ നന്ന്. അദ്വൈത് സിംഗ് റായ്സാദ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെയാ പറയാറ്. ഇനി ഈ ദീപം കൃഷ്ണഭഗവാന്റെ ക്ഷേത്രത്തിൽ സ്ഥാപിക്കണം. അതിനുശേഷം വീട്ടിലുള്ള എല്ലാവരെയും താഴേക്ക് വിളിക്ക്. പി പി മോൻ നിന്റെ കുട്ടിക്കാലത്തെ വീഡിയോ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല ചേട്ടാ, ഞാൻ ആലോചിക്കായിരുന്നേ, ഇപ്പൊ ഇവിടെ ചേട്ടന്റെ കൈക്കല്ലേ പണിയുള്ളത്, പക്ഷെ കാലിനാണല്ലോ പണി ഉണ്ടാക്കി കൊണ്ട് വന്നത്. How is it possible? Shut up, Munli. എന്നാൽ ഇത് എങ്ങനെ സംഭവിച്ചത്? ശാലിനി. How sweet. അപ്പ ശാലിനി ചേച്ചിയാണല്ലേ കാലിന് പണി വന്നത്. അപ്പ ഇത് ഉണങ്ങാൻ സാധ്യത കുറവാ. സാർ, പി പി മോനും മമ്മിയും എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം റെഡിയല്ലേ? Yes, sir. Great. അല്ല ഇത് തീർന്നില്ല, എങ്ങോട്ട് എണീറ്റ് പോവാ. എടാ കുരുത്തം കേട്ടവനെ, ഇന്നലെ രാത്രി താൻ എവിടെ പോയതാ? ചേട്ടന്റെ മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയതാ. മുത്തശ്ശിയോ? എങ്ങനെയിരിക്കുന്നു? ആള് പാവാ, ഇപ്പോഴും ചെറുപ്പാ. ഒരു ദിവസം എങ്ങനെ പോയാലും മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് അഞ്ചാറടിയിലും കിട്ടാറുണ്ട്. പക്ഷെ നല്ല മനസ്സാ. പാവത്തിന് കാഴ്ചയല്ലേ, എന്നാലും അദ്വൈതേട്ടന് കാണാൻ കഴിയും. അതുപോലെ അദ്വൈതേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടം മുത്തശ്ശിയെ തന്നെയാ. എല്ലാരോടും ഭയങ്കര ക്രൂരനാ, പക്ഷെ മുത്തശ്ശിയെ അടുത്ത് മാത്രം പഞ്ചപാവാ. അങ്ങനെയാണെങ്കിൽ ആ മുത്തശ്ശിയെ ഒന്ന് കാണണമല്ലോ. ഹേയ്, ഇത് നമ്മൾ ശാലിനിയുടെ ചൈൽഡ്ഹുഡ് വീഡിയോ കാണാൻ പോവാണ്. ഓ മൈ ഗോഡ്, ഐ ആം ഷുവർ ശാലിനി അത്ര ക്യൂട്ട് ആയിരിക്കും അല്ലേ? ജസ്റ്റ് ലൈക്ക് മീ അല്ലേ മാം? പിന്നല്ലേ, എന്റെ പി പി മോൻ ഒരു ക്യൂട്ട് ആയിരുന്നു. ഇവന്റെ സ്കൂളിലെ എല്ലാ ഫംഗ്ഷനിലും ഇവനായിരുന്നു ഹീറോയിൻ. സ്നേഹം എല്ലാ വീട്ടിലുമുണ്ട്, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അതിനാണ് പ്രധാന സ്ഥാനം.
കൊള്ളാം ഇന്ദ്രാണി, എന്തൊരു തറവാടാണിത്! നാണമില്ലാത്തൊരു കുടുംബം. പെണ്ണിന്റെ ചിറ്റയുടെ സ്വഭാവം ഇതാണെങ്കിൽ പെണ്ണ് ഏത് തരക്കാരിയായിരിക്കും. വാ പി പി മോനെ, ഈ കല്യാണം നടക്കില്ല. ഞാൻ പറഞ്ഞതല്ലേ ശാലിനി, ഈ ബന്ധം ഞാൻ നടക്കാൻ സമ്മതിക്കില്ല. അതിനുള്ള ആശംസകൾ ശാലിനി.